ഈ മരം കൊണ്ടല്ലാതെ ആ വീട് ഇത്രയും വലിയ വിലയ്ക്ക് ആരും വാങ്ങില്ല. അതുകൊണ്ട് നിന്റെ അളിയന്മാർ എങ്ങനെയെങ്കിലും ഒതുക്കേ പറ്റൂ. ഉത്തമനെ വിട്, മറ്റു രണ്ടുപേരെയും നമ്മുടെ കൂടെ കൂട്ടിയാ നമ്മൾ രക്ഷപ്പെടും. അവരെ ഒതുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്താ? കുപ്പി തലവഴി കമഴ്ത്തണം. എന്നാ പിന്നെ താമസിപ്പിക്കണ്ട, കുപ്പി പൊട്ടിക്ക്. ആയൊക്കെ പേടിക്കണ്ട, വാ. ആ വാ 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 വാ, ഇരിക്കേ. വേണ്ടായേ, ഞങ്ങളെ അരി പറ്റി റെസ്പെക്ടോടെ നിന്നോളാം. ഇരിക്കുന്നേ, എന്തിനാ കാണാന്ന് പറഞ്ഞു പറയാം. അതിനു മുമ്പ് എന്താ കുടിക്കുന്നേ? ബ്രാന്തിയോ റമ്മോ ജിന്നോ വിസ്കിയോ ഏതാ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. ഇല്ല, ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല. ഞങ്ങൾ വർഷങ്ങളായി. ഇല്ല ചേട്ടാ, അതെ വർഷങ്ങളായി. എല്ലാം നല്ല ഫോറിൻ സാധനങ്ങളാ. ഏതാണെന്ന് വെച്ചാ കുടിച്ചു നോക്ക്. ഏതായാലും സാറ് നിർബന്ധിക്കുന്നുണ്ട്. അളവൊന്നും നോക്കണ്ടോ? സോറ വേണ്ട, അലർജിയാ. എന്നാ വെള്ളം ഒഴിക്കേ? ഡ്രൈയാ ബെസ്റ്റ്. ഒരെണ്ണം കൂടി പോന്നോട്ടെ. രണ്ടെണ്ണം ഇങ്ങോട്ട്. വേണ്ട, വെറുതെ ഒഴിച്ച് കഴിയുന്ന മസിൽ കളയണ്ട. ഞങ്ങൾ ഒഴിയില്ലേ ചെറുതാ. അറിയണേ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചു. പക്ഷേ ഉത്തമനെ ക്ഷണിച്ചില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവനൊരു അഹങ്കാരിയാ. നാലക്ഷരം നിങ്ങളെക്കാളും എന്നെക്കാളും കൂടുതൽ പഠിച്ചു എന്നതിന്റെ ഉക്ക്. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ്. കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓട്ടോ ഓടിക്കൽ തന്നെയല്ല അവന്റെ ജോലി. അവന്റെ മറ്റും പവറും കണ്ടാത്ത ഒന്നും. അവനെന്ത് ഹെലികോപ്റ്റർ ഓടിക്കുകയാണ്. അവന്റെ വല്യേറ്റം മനോഭാവം നമുക്കൊന്ന് അവസാനിപ്പിക്കണം എന്റെ സുധാകരേട്ടാ. അത് അവസാനിപ്പിക്കാൻ ഞാനും കൂടെ നിങ്ങളെ കൂടെ നിൽക്കാം. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഉത്തമനെ ഒഴിവാക്കിയത്. എന്ത് ചോർച്ച? ചോർച്ചയല്ല, ചർച്ച. ചർച്ച പറയാം. ഉത്തമന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ അമ്മായി അപ്പൻ അർജുനൻ പിള്ളയുടെ കാര്യവും. ഇതുവരെ നിങ്ങൾക്ക് അയാളിൽ നിന്നും അവഗണനയല്ലാതെ സ്നേഹമോ വാത്സല്യമോ ബഹുമാനമോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു കോപ്പും കിട്ടിയിട്ടില്ല. ഇല്ല. ഒരു സെന്റ് സ്ഥലമെങ്കിലും നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ? ഇതുപോലൊരു ചിക്കൻകാല് പോലും ഇന്നുവരെ വാങ്ങി തന്നിട്ടില്ല. തരില്ല. അതുകൊണ്ട് അയാളെ ചെറുതായിട്ടൊന്ന് വഹിക്കാനുള്ള പരിപാടികള് ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല ചേട്ട. ചില ബ്ലാങ്ക് പേപ്പേഴ്സിൽ അർജുനൻ പിള്ളയെ കൊണ്ട് ഞാൻ ഒപ്പിടിവിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ച് ആ വീട് നമ്മുടെ എല്ലാവരുടെയും പേരിലാക്കുന്നു. അത് വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നും ഓരോ ഷെയർ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തരും. അത് കൊള്ളാം. പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എന്ത് ഞങ്ങൾ ആശാന്റെ കൂടെ നോക്കേ? പക്ഷെ ഞങ്ങൾക്ക് ഒരാളോടും കൂടി അത് ചോദിക്കാനുണ്ട്. അതാരാ? സുധാകരേട്ട. ഉത്തമ. ഓ മാറാ, ഇതാണ് ഉത്തമ. എന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് മേനോനെ ഏവരിങ്ങോട്ട് വന്നത്. താൻ എന്താ വിചാരിച്ചത്? ബിസ്കിയും ബ്രാൻഡിയും തന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങാവുന്നോ? തന്നെ പോലെ കൂടെ നിൽക്കുന്നവരെ കാല് വാരാനും കുതികാൽ വെട്ടാനും ഞങ്ങൾ പഠിച്ചിട്ടില്ല. പച്ചനോട്ടിന്റെ കെട്ട് കാണുമ്പോ കണ്ണ് മഞ്ഞളിക്കുന്ന ചങ്ങാത്തമല്ലേ ഇത്? ഞങ്ങൾ ഒറ്റ കെട്ട. ആ വീട് വിറ്റ് കാശടിക്കാൻ താൻ കണ്ട അവസാനത്തെ വഴിയാണിതല്ലേ? നടക്കില്ലടാ മോനെ, നടക്കില്ല. അതിനെ തടവും ഒരുമിച്ച് പ്രയോഗിച്ചാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റുന്ന ചാളെ. എല്ലാത്തിന്റെ മുട്ടയായി ഞാൻ തല്ലി ഓടിക്കും. ഇതുപോലത്തെ തെറ്റ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ, ഈ ഗോഡൌണിലിട്ട് തന്നെ പൂട്ടി തീ കൊടുത്തു. പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു. എന്നാ മാന്തിക്കൊണ്ടിരുന്ന വക്കീലെ നമസ്കാരമുണ്ട്. എന്ത് അത്യാവശ്യമായി വരാൻ പറഞ്ഞത്? പഠിച്ച പണി 18 പറ്റിയിട്ടും അവരെ 3 ഒതുക്കാൻ പറ്റിയില്ല അല്ലേ? 18 വരെ പോയിട്ടില്ല, അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്നാ അവന്മാരെ 19 കാലെടുത്ത് വെച്ചു കഴിഞ്ഞു. തെളിച്ചു പറ വക്കീലേ, പ്രഷർ കൂടും. ഇപ്പ കേസ് ഇത് സിവിലാണ്, പക്ഷെ അവരൊന്ന് പിടിമുറുക്കിയാല് സംഭവം ക്രിമിനൽ ആവും. എന്റെ പറശ്ശിനിക്കടവും മുത്തപ്പ, വിഗ്രഹം മാറ്റാൻ ഒരു വഴി പറഞ്ഞു തരണേ. പേടിക്കാതിരുമെന്നെ,
ഇത് അവരുടെ വക്കീൽ മാത്യു വർഗീസിന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ന്യൂസ് വെച്ച് ഞാൻ പറയുന്നതാണ്. ന്യൂസ് ശരിയാവണമെന്നില്ലല്ലോ, എന്നാലും നമ്മൾ ഒരു തടയിടുന്നത് നല്ലതാണ്. പറഞ്ഞോളൂ, യുദ്ധം കഴിഞ്ഞിട്ട് കിടങ്ങി കുഴിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്വത്ത് ഭാഗം വെക്കുന്നതിന് മുമ്പ് സ്വന്തം മകൻ, അതായത് അജയൻ, അച്ഛനെ പറ്റിച്ചാണ് ഈ രേഖ ഉണ്ടാക്കിയെന്ന് വന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിമിനൽ കേസ് വരത്തുള്ളൂ. ഓഹോ, അങ്ങനെ ഒരു ബുദ്ധി അയാളുടെ വക്കീൽ വഴി പിള്ളയുടെ തലേ കയറിയ. അയാൾക്ക് നിയമത്തിന്റെ മുമ്പിൽ സഹതാപം കിട്ടുന്ന ഏറ്റവും വലിയ പോയിന്റ് ആയിരിക്കും ഇളയ മോളുടെ കല്യാണം. നമ്മുടെ നിയമം എപ്പോഴും പെണ്ണുങ്ങൾക്ക് അനുകൂലമാണല്ലോ. അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ കല്യാണം ഉടനെ ഒന്നും നടക്കാൻ പാടില്ല. എത്ര കണ്ട് നീട്ടി വെക്കാൻ പറ്റുമോ അത്ര കണ്ട് നീട്ടി വെപ്പിക്കുക. പിടി കിട്ടിയോ? കിട്ടി വക്കീലേ, പിടി കിട്ടി. എന്നാ ചെന്ന് അതിനുള്ള വഴി ആലോചിക്കും. ഓക്കേ.